Aamchi Mumbai. Welcome to NK Homes, Aamchi Mumbai. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രികകൾ പുറത്തിറക്കുന്ന തിരക്കിലാണ്. എല്ലാ പ്രകടന പത്രികയിലും പൊതുവായി പറയുന്ന ഒരു കാര്യം വിദേശത്തു നിന്നും ഇന്ത്യയിലേക്കുള്ള കള്ളപ്പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കണം എന്നാണ്. എന്നാൽ ഒരു പ്രകടന പത്രികയിലും ഇന്ത്യയിൽ നിന്നും വിദേശ ബാങ്കുകളിലേക്കുള്ള കള്ളപ്പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കണം എന്ന് പറയുന്നില്ല. കാരണം അത് തടഞ്ഞാൽ പിന്നെ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ നേതാക്കളില്ല. നേതൃത്വവും അധികാരവും കാംക്ഷിക്കാതെ സാധാരണക്കാരത്തിന്റെ സ്വരവുമായി അംശു മുമ്പയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം. ഇത് നമ്മുടെ മുംബൈ, അംശി മുംബൈ. അംശി മുംബൈക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു വിശേഷവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തുന്നത്. സിനിമാ ലോകത്തിന്റെ വർണ്ണാഭമായ കാഴ്ചകൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിൽ വിജയം കൈവരിച്ച ഒരു പെൺകുട്ടി, മുംബൈയിലെ ഗീത പൊതുവാൻ. പുതുമുഖത്തിന്റെ താരപരിവേഷത്തിന്റെയും തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അംശി മുംബൈ. ഉറങ്ങുന്നതിന് മുമ്പ് ഇനിയും ദൂരങ്ങൾ താണ്ടേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഗീത പൊതുവാൾ എന്ന പുതുമുഖ സിനിമാ താരം തന്റെ ഫേസ്ബുക്ക് വാളിൽ കുറിച്ചിട്ടിരിക്കുന്നത്. മലയാള സിനിമാരംഗം മാറ്റങ്ങൾ ഉൾക്കൊണ്ട കാലഘട്ടത്തിലാണ് ഗീത പൊതുവാൾ എന്ന താരവും ഉദിച്ചുയർന്നിരിക്കുന്നത്. അതും പരിചയസമ്പന്നയുള്ളതും പ്രമുഖരുമായ താരങ്ങളോടും പ്രവർത്തകരോടുമൊപ്പം. ഗീത, എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒരു വർഷം മുമ്പേ ഞാൻ കൈരളി ടിവിയിലെ അംശി മുംബൈയിലേക്ക് വന്നത് ഒരു പാഷൻ എന്ന നിലക്കായിരുന്നു. ഇന്നിതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വന്നിരിക്കുന്നു. കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതൊക്കെ പിന്നെ പറയാം. ഇപ്പം ഞാനിരിക്കുന്നത് മേഘാലയ ഹൗസ് വാഷി ദി ഗ്രേസ് റെസ്റ്റോറൻറ്റിലാണ്. എനിക്ക് നല്ല വിശപ്പുണ്ട്, വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം ഞാൻ കുറച്ച് കഴിക്കട്ടെ. ഹലോ, നിങ്ങളുടെ പേരെന്താ? മാത്യു. നിങ്ങളാണോ ഈ സ്ഥലത്തിന്റെ ഓണറാണോ? അതെ. ഇത് ഒരു മേഘാലയ ഹൗസിലെ കേരള റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് കുറച്ച് വിയേർഡ് തോന്നി. എന്താ ഇവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് മേഘാലയ ഹൗസിൽ? മലയാളി റെസ്റ്റോറൻറ്റ് എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഒരു കേരള റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത്, അതിൻ്റെ സാഹചര്യവും സന്ദർഭവും ഇവിടെ വന്ന് കിട്ടി, അങ്ങനെ ഇവിടെ തുടങ്ങി. ഓക്കെ. ഇവിടെ നല്ല വെറൈറ്റി എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് അല്ലേ കേരളത്തിൽ? കേരളത്തിലെ എല്ലാ സാധനങ്ങളും കിട്ടും. ചക്ക, റാബിറ്റ്, പിന്നെ കരിമീൻ, കല്ലുമക്കായ, കക്ക. അപ്പൊ ഈ കരിമീനും കടമക്കായും നാട്ടിൽ നിന്ന് അപ്പൊ എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്താണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ? അപ്പം ഉണ്ട്, പൊറോട്ട ഉണ്ട്, പിന്നെ കപ്പ ബിരിയാണി ഉണ്ട്. ഓ, അതുണ്ടോ? അത് ആദ്യമായിട്ടാണ് ഞാൻ കേട്ടെ. കപ്പ ബിരിയാണി. എനിക്ക് അപ്പം, എനിക്ക് അപ്പം. അപ്പം പിന്നെ നിങ്ങൾ വേറെ അപ്പഴത്തെ കൂടെ എന്താ? അപ്പത്തിന്റെ കൂടെ ഉണ്ട്, ചിക്കൻ സ്റ്റൂ ഉണ്ട്, ചിക്കൻ മപ്പാസ് ഉണ്ട്, ചിക്കൻ മലബാർ ഉണ്ട്, ചിക്കൻ അല്ലാണ്ട്, ചിക്കൻ അല്ലാതെ പിന്നെ ബീഫ്, എഗ് റോസ്റ്റ് ഉണ്ട്, മലബാറുണ്ട്. പക്വതയാർന്ന ജീവിത രീതി, അതുതന്നെയാണ് അഹമ്മദാബാദിൽ ജനിച്ചു വളർന്ന മലയാളിയായ ഗീതയെ ചലച്ചിത്ര ലോകത്തേക്ക് എത്തിച്ചത്. സാഹിത്യ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗം, ശാസ്ത്രീയമായി സംഗീതവും നൃത്തവും അഭ്യസിച്ച ഗീത പൊതുവാൾ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സിനിമയിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ചു. മുംബൈയിൽ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ ഓഡിറ്റ് ഓഫീസറായിരുന്ന ഗീത തന്റെ ആദ്യ സിനിമയെക്കുറിച്ച് വാചാലയാണ്. ഇന്ന് രണ്ട് മലയാളം സിനിമ പൂർത്തിയാക്കിയ സന്തോഷത്തിലാണ് ഞാൻ. ഞാൻ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്തത് കൈരളി ടിവിയിലെ അംശി മുംബൈക്കാണെങ്കിലും സിനിമ എനിക്ക് തന്നതൊരു വേറൊരു ലോകമാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ ഫിലിം പ്രണാമം ഫിലിംസിനെ എം സുകുമാർജി ഡയറക്റ്റ് ചെയ്ത് കണ്ടെത്തൽ എന്ന പേരിലെ ഫിലിമാണ്. ഇതൊരു കൊമേഴ്ഷ്യൽ ഫിലിം അല്ല. ഈ ഫിലിം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം അറിഞ്ഞത് ഈ 13 to 18 വയസ്സായ ആമ്പിള്ളർ ഒരു കാരണമില്ലാണ്ട് എല്ലാ 30 seconds ഒരു കുട്ടി വീട് വിട്ടിട്ട് പോകും. അങ്ങനെ ഒരു കുട്ടി വീട് വിട്ട് പോയി കഴിഞ്ഞാൽ ആ വീടിൽ ആ അമ്മയച്ഛൻ്റെ കണ്ടീഷൻ, ആ ഫാമിലിയുടെ കണ്ടീഷൻ എന്താണ്?
എങ്ങനെയാണ് അവർ ആ ട്രാജഡി ആ സിറ്റുവേഷൻ കോപ്പ് ചെയ്യുന്നത്, അതിനെ കുറിച്ചാണ് ഈ ഫിലിം ബേസിക്കലി. അങ്ങനെ ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. മെട്രോ നഗരത്തിലെ ഫാഷൻ തരംഗങ്ങൾ അറിഞ്ഞു ജീവിച്ച ഗീത പൊതുവാളിന് പക്ഷേ ആദ്യ സിനിമയായ കണ്ടത്തിൽ ലഭിച്ചത് കണ്ണീർ വാർത്ത് ജീവിക്കുന്ന ഒരു തനി നാടൻ കഥാപാത്രതയായിരുന്നു. ഈ ഫിലിമിൽ എനിക്ക് കരയേണ്ട സീൻസ് കുറേ ഉണ്ടായിരുന്നു. ഒരു 4 ദിവസത്തെ ഷൂട്ടായിരുന്നു. മോർണിംഗ് 6:30 to 11:30 ഫുൾ കരച്ചിൽ. എനിക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ ഞാൻ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടിന്യൂസ് കട്ട് എന്ന് പറയുമ്പോൾ ഗ്ലിസറിൻ കട്ട് വരുമ്പോൾ ഗ്ലിസറിൻ അങ്ങനെ കുറേ ഗ്ലിസറിൻ യൂസ് ചെയ്തു. അപ്പോൾ എനിക്കൊരു പേടി, ഈ ഗ്ലിസറിൻ ഇട്ടിട്ടിട്ട് എൻ്റെ കണ്ണ് എല്ലാവരും പറഞ്ഞ ഗീതയുടെ കണ്ണ് വളരെ നല്ല കണ്ണാണ് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തതെന്താണെന്ന് പറഞ്ഞാൽ, എനിക്കൊരു ഫ്രണ്ടുണ്ട് ഇൻഡസ്ട്രിയിൽ, ഞാനൊരു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് പരിചയപ്പെട്ടതാണ്. നല്ല ഒരു മനുഷ്യൻ, നല്ല ഗൈഡൻസ് ഒക്കെ നന്നായിട്ട് തരുന്ന ഒരാളാണ് ഞെട്ടൻ്റെ ലാലേട്ടൻ. അപ്പോൾ ഞാൻ ലാലേട്ടന് ഫോൺ ചെയ്തു. ഞാൻ ഇങ്ങനെ കാഷ്വലായിട്ട് വിളിച്ച് ഞാൻ ചോദിച്ചു, ലാലേട്ട ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാനിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലിസറിൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കും, എൻ്റെ കണ്ണിന് വല്ലതും പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ലാലേട്ട നമ്മൾ ഒരു പൊട്ടിച്ചിരി, ചിരിച്ച് ചിരിച്ചൊരു വല്ലാണ്ടൊരു ചിരി. അപ്പം ഞാൻ ഒരു കുഴപ്പമില്ല മോളെ, ഇട്ടോ, ഒരു കുഴപ്പമില്ല, കണ്ണിനൊന്നും പറ്റില്ല, നന്നായിട്ട് കണ്ണ് കഴുകിയാൽ മതി. ഇപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. ആദ്യ സിനിമയിൽ നാടൻ കഥാപാത്രമായിരുന്നുവെങ്കിൽ വെല്ലുവിളി ഉയർത്തിയ കഥാപാത്രമായിരുന്നു രണ്ടാമത്തെ ചിത്രമായ വെള്ളി വെളിച്ചത്തിലേത്. ഇതിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകനും കൈരളി TV മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ ബ്രിട്ടാസിനൊപ്പം അഭിനയിച്ചു എന്നത് മികച്ച നേട്ടമായി ഗീത കരുതുന്നു. ഞാൻ ചെയ്ത സെക്കൻഡ് ഫിലിം വെള്ളി വെളിച്ചത്ത് ഇൻ ദ ലൈംലൈറ്റ്. ഈ ഫിലിമിൻ്റെ ഒരു എൻ്റെ കോസ്റ്റാറായിട്ട് അഭിനയിച്ച വൺ ഓഫ് മൈ കോസ്റ്റാർസ് ആരാണെന്ന് പറഞ്ഞാൽ ദ ഫയർ ബ്രാൻഡ് ആൻഡ് ദ ബിഗ് ടൈം സെലിബ്രിറ്റി ജോൺ ബ്രിട്ടാസ്. പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ജോൺ ബ്രിട്ടാസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവർ ഭയങ്കരമായിട്ട് ചീത്ത പറയോ, ഘമ കാണിക്കുകയോ, നമ്മളെയൊക്കെ ശ്രദ്ധിക്കുകയോ, ഇതൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ആൾ വന്നപ്പോൾ ഐ വാസ് അബ്സൊല്യൂട്ട്ലി ഷോക്ക്ഡ്. വളരെ പാവം, നല്ല സിമ്പിൾ, ഡൗൺ ടു എർത്ത് പേഴ്സൺ, ഓണസ്റ്റ് ആൻഡ് ഹംബിൾ. മിനി സ്ക്രീനിലൂടെ തുടക്കം കുറിച്ച ഗീതയ്ക്ക് സിനിമ സമ്മാനിച്ചത് പുത്തൻ അറിവുകളും ആത്മവിശ്വാസവുമായിരുന്നു. പ്രമുഖ താരങ്ങളോടൊപ്പം അഭിനയിച്ചതാണ് തന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു തന്ന വിശേഷങ്ങളും ഗീത പൊതുവാൾ പങ്കുവയ്ക്കുന്നു. അഭിനയിക്കുന്നതും എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആക്ച്വലി ആരും പ്രതീക്ഷിച്ചില്ല ജോൺ ബ്രിട്ടാസ് അഭിനയിക്കും എന്ന് പറയുന്നത്. പക്ഷേ ഫസ്റ്റ് ഫിലിമാണ്. പക്ഷേ എന്റെ കൂടെയൊക്കെ സീൻസിൽ അഭിനയിക്കുമ്പം അയാൾ അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് റിയാക്ടിങ്, ഇറ്റ്സ് ജസ്റ്റ് ബിഹേവിങ്. അപ്പം അതുകൊണ്ട് എനിക്കും വളരെ ഈസിയായി, സിമ്പിളായി അങ്ങനെ ആ സീൻസൊക്കെ ആക്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ജോൺ ബ്രിട്ടാസ് എന്നോട് അഭിനയിക്കലെന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് വാസ് ഓസം. പിന്നെ എൻ്റെ ഡയറക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു എയർസ് ഇല്ല, ഒരു ഒരു ടിപ്പിക്കൽ ഡയറക്ടേഴ്സ് ഹാറ്റ് ഇല്ല, പിന്നെ അങ്ങനെ ഓർഡർ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡില്ല. സീനൊക്കെ നമ്മളോട് വന്ന് പറയും, ഗീത നോക്ക് ഇതാണ് സീൻ, ഇങ്ങനെയാണ് ഭാവം വരേണ്ടത്, ഇത് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഓക്കെ സർ എന്ന് പറഞ്ഞിട്ട് ചെയ്യും. കൊമേഴ്സ്യൽ ചിത്രത്തിലും ആർട്ട് ഫിലിമിലും അഭിനയിച്ച ഗീതയുടെ കഥാപാത്രങ്ങളും മികച്ചതായിരുന്നു. രണ്ടു ചിത്രങ്ങളിലെയും കഥാപാത്രങ്ങളുടെ അന്തരം അഭിനയത്തിനെ ഒട്ടും ബാധിച്ചിട്ടില്ലെന്ന് ഈ താരസുന്ദരി പറയുന്നു. കോൺട്രാസ്റ്റ് എന്ന് പറയുകയാണെന്ന് കണ്ടെത്തലില് ഒരു ടിപ്പിക്കൽ ഒരു അമ്മയുടെ വേഷം, ഒരു കരീന അമ്മയുടെ വേഷമായിരുന്നു. ഇതിലൊരു അടിച്ചുപൊളിച്ച ക്യാരക്ടറാണ്, ഫുൾ മോഡേൺ ക്യാരക്ടറാണ്. ഞാൻ ജോൺ ബ്രിട്ടാസറിൻ്റെ എക്സ് വൈഫായിട്ടാണ് ഇതിൽ അഭിനയിച്ചത്. ഫുൾ ആറ്റിറ്റ്യൂഡായിരുന്നു ഈ ഫിലിം. സോ ഒരു രണ്ട് ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സാണ് എനിക്ക് ഇതിൽ രണ്ട് ഫിലിമായിട്ട് അഭിനയിക്കാൻ പറ്റിയത്. സോ ഇതൊക്കെയാണ് എൻ്റെ ഇതുവരെയുള്ള ഫിലിം യാത്രയുടെ കുറിച്ചുള്ള വിശേഷങ്ങൾ. ഇനിയും കുറേ പ്രൊജക്ട്സ് എൻ്റെ ഇനിയും വന്നിട്ടുണ്ട്. എനിക്കൊരു 2-3 ഓഫേഴ്സ് ഇനിയും വന്നിട്ടുണ്ട്, അണ്ടർ ഫൈനലൈസേഷൻ ആണ്. നല്ല ബെസ്റ്റ് പാർട്ട് ഈസ് എനിക്ക് കിട്ടുന്ന റോൾസൊക്കെ വളരെ ഡിഫറെൻ്റ്.
സിനിമാ ലോകത്തിന്റെ വലിയ കവാടങ്ങൾ തുറന്ന് പുതിയ ലോകത്തേക്ക് കടന്ന ഗീതാ പൊതുവാളിന്റെ തുടക്കം ആംചി മുംബൈയിലൂടെയായിരുന്നു. ഈ പരിപാടിയുടെ അവതാരകയായതാണ് തന്റെ ജീവിതത്തെ മാറ്റിമറിച്ച താൻ ആഗ്രഹിച്ച ഒരു പദവിയിലേക്ക് എത്താൻ കാരണമെന്ന് ഗീത പറയുന്നു. ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടുന്നത്, ഞാനത് കരുതുന്നത് ആംചി മുംബൈ ഐ എം ഓൾവേസ് താങ്ക്ഫുൾ. കാരണം ഞാൻ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്തത് ആംചി മുംബൈക്കാണ്, ഈ ക്യാമറ ഫേസ് ചെയ്തത്. അവിടെ നിന്നാണ് എൻ്റെ ആ കോൺഫിഡൻസ് യാത്ര തുടങ്ങിയത്. സോ ഐ നെവർ ഫർഗെറ്റ് ആംചി മുംബൈ. സിനിമാ ലോകത്തിന്റെ വർണ്ണാഭമായ കാഴ്ചകൾ കണ്ടുപഠിക്കുകയാണ് ഗീത. മറുനാടൻ മലയാളിയായ ഈ താരോദയത്തിന്റെ സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നതോടെ ഒരു പുതുമുഖ താരം കൂടി ജനങ്ങളുടെ മനസ്സുകളിൽ സ്ഥാനം പിടിക്കുമെന്ന് ഉറപ്പാണ്. ഭക്ഷണം കഴിഞ്ഞു, എപ്പിസോഡും കഴിഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു നിങ്ങളെല്ലാവരുടെയും കാണാനും നിങ്ങളോട് സംസാരിക്കാനും. നിങ്ങൾക്കും നിങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറേ വിശേഷങ്ങളായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. അൺടിൽ ദെൻ, ബൈ.